ഹായ് ഫ്രണ്ട്സ്, റഷീദ് റാഷ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഷൂട്ടിംഗ് ആണ്. ഒന്ന് ശല്യം ചെയ്യണം, കുറച്ചൊന്ന് മാറിക്കോട്ടൊന്നും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ഈ വഴിയിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഹായ് ഹലോ, റഷീദ് റാഷ് മീഡിയയിലേക്ക് സ്വാഗതം. ഒന്ന് ലയൂക്കിന്റെ ബലത്തിലെ മുന്നോട്ട് പോകാൻ പരിപാടിയുണ്ട്. എനിക്ക് ഒരാളോട് ചോദിക്കാനുണ്ട്. ഒരാളോട് എനിക്ക് ചോദിക്കണം. റഷീദ് കപ്പ, ഇത് ഇന്നത്തെ താരം ഇതാണ് മധുലാൽ. മധുലാൽ കൊയിലാണ്ടി, പുള്ളിയെ കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാനുണ്ട്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാം. റഷീദ് റാഷ് മീഡിയയുടെ പുതിയ എപ്പിസോഡ് ഇന്ന് ഇദ്ദേഹമാണ്. ഓക്കെ, ഭാരി കൊച്ചാണ്ടി ആണം കത്തണുമായല്ല പൊട്ടിച്ചു പായല്ല പൊട്ടിച്ചു പാപ്പണ്ടാക്കണുമാ. പയറ് എന്റെ കൊടലിൽ കത്തണുമാ. ഭായി കൊച്ചാണ്ടി പണം കത്തണുമാ. ഹായ്, റഷീദ് റാഷ് മീഡിയയുടെ ഇന്നത്തെ അതിഥി നമ്മുടെ പ്രിയ സുഹൃത്ത് മധുലാൽ കൊയിലാണ്ടി. മഴവിൽ മനോരമയിലെ മിമിക്രി മഹാമേളയുടെ ഈച്ചയുടെ സൗണ്ട് എടുത്ത് ഫേമസ് ആയ ഒരാളാണ് മധുലാൽ കൊയിലാണ്ടി. മധുലാൽ കൊയിലാണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. പിന്നെ ഈച്ചന്റെ ആ ശബ്ദം തന്നെ പ്രേക്ഷകർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം കൂടി അത് ചെയ്താൽ ചെയ്യാം, കാരണം ചാനലിൽ കൂടെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് ചെയ്യാം. തുറന്നൊക്കെ രക്ഷിക്കേണ്ടോണ്ടത് ഇത്ര ചെറുതാന്ന് വേണ്ടിയല്ല, പിടിക്കാൻ കിട്ടൂല. അതാണ് സാധനം. പിന്നെന്തോ ഭാഗ്യം, നമുക്ക് ആ ഒരു എപ്പിസോഡ് വളരെ നല്ല രീതിയിലുള്ള ഒരു ബാക്കപ്പ് കിട്ടി. എപ്പിസോഡ് വൈറലായി. ഇപ്പം പുതിയ കണ്ടുപിടുത്തം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ഈച്ചേന്റെ ആ ശബ്ദം, ആ ഒരു ശബ്ദം കൊണ്ട് കുറെ ശബ്ദങ്ങൾ ഉണ്ടാക്കി എടുക്കുക ചെയ്ത്. മൊബൈൽ വൈബ്രേഷൻ ഒക്കെ ഈ ഈച്ചേന്റെ ശബ്ദം കൊണ്ട് നമ്മൾ ഇതൊക്കെ ഈച്ചയാണ്. നമ്മൾ ചെറിയ മാറ്റം കൊടുത്ത് പുതിയൊരു കണ്ടുപിടുത്തം. അപ്പോ ഇനിയിപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം വീട്ടിലിരിക്കുകയാണല്ലോ ഫ്രീ ടൈം ആയിട്ട്. അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ചൂളം വിളി കൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കിളികൾ. നമുക്ക് ചൂളം വിളി, എല്ലാവരും ചൂളം വിളിക്കും, ചൂളം വിളിക്കും. ഇതിന് ചെറിയ മാറ്റങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഇതിന് കുറച്ച് കിളികളെ ശബ്ദങ്ങളൊക്കെ. നമുക്കിപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ ഏറ്റവും നല്ല പാട്ടുകാരിയായിട്ടുള്ള കുയിൽ, കുയിൽ ആ ചെറിയ അങ്ങനെയാണ്, അങ്ങനെ ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇതുമായി തന്നെ ഇനി നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ നാട്ടിൽ പുറത്ത് ഒരു പച്ച തത്തയുണ്ട്. പച്ച തത്തയല്ല, മരം കൊത്തി എന്ന് പറയാം. മുപ്പർക്ക് നമുക്ക് ചൂളം വിളി ശബ്ദമൊക്കെ. ഹായ്, അടിപൊളി. ഇത് ഇതൊക്കെ ചൂളം വിളി. അതുപോലെ തന്നെ നൈസായിട്ട് വെറുതെ ചൂളം വിളിച്ചാലും കിളികളാവും. ഇപ്പോ കിളികള് സൗണ്ട് കേട്ടു, അതേപോലെ വേറെ വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞാൽ അത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ ചാനൽ തന്നെ ചെയ്തിട്ടുള്ള സാധനമാണ്. ഈച്ചേന്റെ ശബ്ദത്തിന് മാറ്റം വരുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാന മൃദംഗം, നമ്മുടെ സംഗീതോപകരണങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സാധനമാണ് ഈ മൃദംഗം എന്ന് പറയുന്ന സാധനം. മൃദംഗത്തിന്റെ ശബ്ദം നമുക്ക് ശ്രമം മാത്രം കേട്ടോ, നോക്കാം നമുക്ക്. ടേ 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 ടേ
ഇങ്ങനെയുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അന്ന് ചെയ്യലുണ്ട്, മിമിക്രി ചെയ്യലുണ്ട്. പിന്നെ പണ്ട് ആദ്യത്തെ മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകുടിയാണ്. മകുടിയാണ് നമ്മളെ പാമ്പാട്ടിൻ്റെ മകുടി എന്ന് പറഞ്ഞാൽ ഏത് മിമിക്രി അന്ന് നോക്കിയാലും അതിലുണ്ടാകുന്നൊരു സാധനമാണ് മകുടി. പിന്നെ പക്ഷേ പിന്നെ ഞാനൊന്നും മകുടി ചെയ്തിട്ടില്ല കേട്ടോ, കാരണം അത് കുറച്ച് സ്ട്രെയിനാണ്. ആ സ്ട്രെയിനുള്ള ചെയ്യാൻ നമ്മൾ കിട്ടില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുക. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കുറേ സാധനങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഈ മൃദംഗം കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ തന്നെ ചെറിയൊരു ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇടക്കിയാക്കി മാറ്റാം. അപ്പോൾ ചെയ്തു നോക്കാം നമുക്ക്. സൂപ്പർ, അടിപൊളി. നമ്മൾ ആസ്വദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ അതൊക്കെ സ്വന്തം കണ്ടുപിടുത്തട്ടോ. സ്വന്തം കണ്ടുപിടുത്തം സ്വന്തം കണ്ടുപിടുത്തങ്ങൾ. പിന്നെ ഞാൻ അഹങ്കാരം പറയാൻ വിചാരിക്കും, നമ്മൾ ഈ മൊബൈൽ വൈബ്രേഷൻ എന്ന സാധനം മിമിക്രിയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ഞാൻ തന്നെയാണ്. അതെ. പിന്നെ ഞാനത് സ്കൂൾ യുവജനോത്സവത്തിന് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക്. ആ സ്കൂൾ കലോത്സവത്തിന് സംസ്ഥാന പരിശീലിപ്പിക്കുന്നുണ്ട്, മിനിച്ച് പഠിപ്പിക്കുന്നുണ്ട്, മിമിക്രി പരിശീലനമുണ്ട്. അപ്പോൾ ഓർക്കൊക്കെ നമ്മളത് പകർന്നു കൊടുത്തിട്ട് അതിങ്ങനെ വൈഡായി പോയിട്ടാണ് ഈ മൊബൈൽ വൈബ്രേഷൻ പല ആളുകളും എടുത്തത്. എടുത്തത് അല്ലേ. പക്ഷെ ഞാനിപ്പോൾ ഈ മൊബൈൽ വൈബ്രേഷൻ ഏത് ശബ്ദം ചെയ്യും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഗീസ് എടുക്കുന്ന സമയത്ത് വെച്ചാൽ അതൊന്നുണ്ട്. ഇതിപ്പോൾ ഒരു പലകയം രാജിക്കുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നേരത്താണെങ്കിലും ഇത് അത്രയല്ലേ. ആ അതിപ്പോൾ അത് ഇത് കണ്ടുപിടിച്ചാൽക്ക് വേണം കയ്യിലും. പുതിയൊരാളത് ചെയ്യുന്ന സമയത്താണ് അവർ ആലോചിക്കുക അതെങ്ങനെ ഇങ്ങനെ കളിക്കുക. അതെന്നു നമുക്ക് പെട്ടെന്ന് കഴിയുന്ന സാധനം ഇത്രയാണ്. ഇനിയിപ്പോൾ മിമിക്രിൻ്റെ പോലെ ഒരു സാധനം എന്നാല് പെട്ടെന്ന് പഠിക്കാൻ പഠിപ്പിച്ച് എനിക്ക് പഠിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സാധനം ഞാൻ പറഞ്ഞുതരാം. മിമിക്രി നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാധനമാണ് എക്കോ ചാനൽ. മിമിക്രി ആർട്ടിസ്റ്റ് ഓക്കെ, റഷീദ് മിമിക്രി ആർട്ടിസ്റ്റ് നമുക്കറിയാം. രമേശ് ഞാൻ ഡയറക്ടർ നൗഷാദ്. ഇപ്പോഴും തൊണ്ടയിൽ ഉണ്ട് സൗണ്ട്, പിന്നെടുക്കാം. ഓക്കെ. അല്ല ഈ ഞങ്ങളൊക്കെ ഞാനും തുടങ്ങിയ കാലത്ത് വെച്ചാൽ ഈ എക്കോ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്, എക്കോ ചാനൽ. അതുപോലെ പറയുമ്പോൾ ഹലോ, ഇപ്പോൾ ഈ ഹോളിൻ്റെ ഇതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരു സാധനം എക്കോട്ട് പറയാം, മലബാർ സിൽക്സ് ആൻഡ് സാരീസ്, ഇതാണ് മാറ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം എക്കോട്ട് പറയാം വെച്ചാൽ, മലബാർ ബാർ സിൽക്സ് സിൽക്സ് ആൻഡ് സാൻ സാരി 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 സാരി. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഈ ആ ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ അക്കം ഒന്ന് റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യും. മലബാറിൻ്റെ കൂടെ ബാർ കൂട്ടി പറയാം. ബാർ കയറാനല്ല കേട്ടോ പറഞ്ഞേ, ബാർ എന്ന് തന്നെ അക്ഷരം കൂട്ടി പറയാം, അതിൻ്റെ കൂടെ കൂട്ടി പറയാം. മലബാർ ബാർ സിൽ സിൽ സാൻ സാൻ സാരി സാരി മലബാർ ഇത് ചെറിയ കണ്ടിന്യൂറ്റി വരും. മലബാർ ബാർ സിൽ സിൽ സാൻ സാൻ സാരി 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 ഇത്രയുള്ളൂ. അത് എളുപ്പമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് മിമിക്രിക്കാനും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പോൾ മിമിക്രി കലാരംഗത്ത് പുതിയ 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 ആളുകൾ വരുന്നുണ്ട്, ഒരുപാട് കോമഡി ഷോകൾ. കോമഡി ഷോ അല്ല, കോമഡി മിമിക് കോമഡി മിമിക്രിയും രണ്ടും രണ്ടാണ്. രണ്ട് രണ്ട്. അതായത് നല്ലൊരു മിമിക്രിക്കാരൻ ചിലപ്പോൾ കോമഡി ചെയ്യാൻ പറ്റില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമഡി ആർട്ടിസ്റ്റ് മിമിക്രി മഴമില്ല. മിമിക്രി മൈനോട്ട് മിമിക്രി എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ പുതിയ കുട്ടികൾ, ഞാൻ അത്ഭുതപ്പെട്ടു എന്ന പ്രകടനങ്ങളൊക്കെ ചില കുട്ടികൾ കഴിച്ചു വെക്കുന്നത്, ഡി ജെ പെർഫോമൻസൊക്കെ ഒരു സമയത്ത് അറ്റൈം ഒരു ചെയ്യുന്നത് 12 ശബ്ദങ്ങളാണ്. ഇതെവിടെ നിന്നൊക്കെ വരുന്നത്? അത്രയും വലിയ പ്രതിഭകളൊന്നുണ്ട്. ഏഹ് പിന്നെ നമ്മൾക്ക് സീനിയർ ടീം പറഞ്ഞെങ്ങനെ അതല്ലേ കാലങ്ങളായിട്ട്. വേറൊരു കാര്യം ചോദിക്കട്ടെ, മുമ്പ് ഞങ്ങളൊക്കെ അവതരിപ്പിച്ചതിനെക്കാട്ടി ഞങ്ങളെ ആ സമയത്തിനെക്കാട്ടി കൂടുതൽ പ്ലാറ്റ്ഫോം ഇന്നത്തെ അവസ്ഥയിൽ വന്നിട്ടില്ലേ? ആ നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ തന്നെ റഷീദ് ക, നമുക്ക് കല്യാണ പോരെയും അതുപോലെ തന്നെ ക്ലബിൻ്റെ വാർഷികങ്ങളല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇന്നതല്ല, ഇന്ന് പുതിയ തലമുറയ്ക്ക് വലിയ വലിയ ചാനലുകളുടെ വലിയ പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെ വെറുതെ കിടക്കുക, അവിടേക്ക് അങ്ങ് ചെല്ലേണ്ട താമസമേ ഉള്ളൂ. ഒരു ചെറിയ കഴിവുള്ള, അതായത് വലിയ ചാനൽ വരെ ചെയ്യുന്നതിന് 3 ശബ്ദം അനുകരിക്കാൻ കഴിയുന്ന ആൾക്ക് ചാനലിൽ പോവാം. പോവാം. നമ്മളൊക്കെ സമയത്ത് ഫേമസ് ആവാം, വളരെ പെട്ടെന്ന് അവരങ്ങ് വൈറലായി മാറുകയാണ്. പക്ഷെ വേറെയും ചില കാര്യം പറയാതിരിക്കാൻ പറ്റാത്ത പറയാൻ പറയും, നിർബന്ധമായിട്ടും പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് ലേശം അഹങ്കാരമുണ്ട്. തീർച്ചയായിട്ടും. ആ അത് പറയാതിരിക്കാം. അത് പറയുന്നത് എന്താ വെച്ചാൽ അത് ഇല്ലാണ്ടാക്കിയിട്ട് ഒരു നല്ല ആളുകളായി നല്ല കലാകാരന്മാരെ മാറാനാണ്. അഹങ്കാരം നടക്കി പിടിച്ചു കഴിഞ്ഞാൽ ചീത്തേപ്പ്. കാരണം ഈ 3 സ്റ്റാറും പറഞ്ഞിട്ട് ഒരു പൊതുവേദിയിൽ വന്നു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ ഇവർക്ക്? അവിടെ സീനിയോറിറ്റി ഏറ്റവും വലിയ ഹെൽപ്പാണ് നമുക്ക്. നമുക്കൊരു സ്ഥലത്തെത്തി അവിടെ ജനങ്ങൾ പൾസ് മനസ്സിലാവും, ഇന്ന രീതിയിലാണ് ജനങ്ങൾ, ഇന്ന രീതിയിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ പുതിയ കുട്ടികൾ അതെ, പുതിയ കുട്ടികൾ ചാനലിൽ നിന്ന് അതേമാതിരി ചാനൽ ഫ്ലോർ നേരെ നാട്ടിൻപുറത്തെ സ്റ്റേജിലേക്ക് വരുന്നു കഴിഞ്ഞാൽ
ചാനൽ ഫ്ലോറിൽ ഇരിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ മദ്യപിച്ച ആൾക്കാർ എന്നാൽ എല്ലാവരും നോർമലായിട്ട് ഒരു സ്റ്റേജ് വരെ പോകുന്ന സമയത്ത് അവിടെ മദ്യപാനികൾ ഉണ്ടാകാം. 100 ആളുകൾക്ക് 100 സ്വഭാവക്കാരുണ്ടാകും. എങ്ങനെ പ്രത്യേകിച്ച് ഇവരൊക്കെ ഒറ്റ ഇരിപ്പിരുത്തണമെങ്കിൽ അതിനാണ് സീനിയോറിറ്റി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ആ പഴയ നമ്മൾ ഇത് മുമ്പ് ചെയ്ത എന്താ ഇത്രയും കാലം ചെയ്തതിൻ്റെ ആ പവർ കാണിക്കാൻ പറ്റിയ സെയിമിൽ പുതിയ കുട്ടിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായി ഇതെന്നെ എന്ത് പൂക്കി ഓ ഈ നടന്നാൽ തീർന്ന് പിന്നെ സ്റ്റേജേ വിജയിക്കൂല. മിമിക്രിയിലേക്ക് ആൾ വരണം എന്നാണ് പറഞ്ഞത്. മിമിക്രിയിൽ എന്തായാലും പുതിയ ആൾക്കാരില്ലാത്തൊരവസരത്തിൽ നമുക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് മിമിക്രി ഇപ്പം പിന്നെ കൂടുതൽ പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ആർട്ടിസ്റ്റുകൾ കുറഞ്ഞു തോന്നുന്നു, കുറഞ്ഞോ കുറച്ചിങ്ങനെ ഒതുങ്ങിപ്പോകുന്നു. കാരണം ഓരോക്കെ വന്നില്ലേ ഇനി ഞാൻ എനിക്കാണ് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി പുതിയ കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആരും നിൽക്കരുത്. മിമിക്രി എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. പിന്നെ ഇത് കാണുന്ന നല്ല സുഹൃത്തുക്കൾക്ക് ശിഷ്യത്വം സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം തീർച്ചയായിട്ടും. മധുവിന് ആവശ്യമുള്ള നമുക്കിനിപ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരികയാണ്. അപ്പോൾ എന്തെങ്കിലും മിമിക്രിയിൽ മോണാക്ട് അല്ലേ, മോണാക്ടൊക്കെ മോണാക്ട് അത്രയില്ല, മിമിക്രി മെയിനായിട്ട് മിമിക്രിയിൽ പിന്നെ പ്രാക്ടിക്കലിന് വേണമെങ്കിൽ മധുവിനെ സമീപിക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇതുവരെ സഹകരിച്ച മധുവിന് 1000 ആശംസകൾ അറിയിക്കുന്നു. റഷീദ് റാഷ് മീഡിയയുടെ പേരിൽ ഓക്കെ. എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ട് ഈ പരിപാടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഓൾ ബെല്ലൈക്കൺ അമർത്തിയാൽ എല്ലാ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഗുഡ് ബൈ, താങ്ക് യു.